हलो माय डियर स्टूडेंट्स इन नाम चर्चा एड़का चाप्टर पता क्लास मैक्सले रामा चाप्टर आय वृत्त अर्किल्स पाठ अब एमुक आ पाठ पढ़ा अब आ पाठे इे नमुक कुछ क्यों बेसिक अस्थानपर अदाणी नमक पर क्यों पर अस्थानपर नमुक अस्थानपर क्यों और वृत्त मूट रीति कोमस कलो और वृत्त पूर्ण आगे अब वृत्ति केंद्र कोणी अलव मूट डिग्री मतर क्यों वृत्ति पगुए अर्धवृत्त सर्किने हाफ विरान सेमी सर्कि अर्धवृत्त अर्धवृत्ति मेन्द्र कोण मूट डिग्री आने अर्धवृत्ति केंद्र कोण नूट डिग्री आई सेमी सर्कि अर्धवृत्त इन वृत्ति ऐसी रु बिंदु बिंदु बी तमिल जॉइन അതായത് യോജിപ്പിച്ച് വരക്കുന്ന വരയെ പറയുന്ന പേരാണ് ഞാൻ അതായത് കോഡ് ഈ വൃത്തത്തിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ഇങ്ങനെ കിട്ടുന്ന വൃത്തത്തിന്റെ ഭാഗത്തെ പേബി എന്ന വൃത്തഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാപം അതായത് ആർക്ക് ചാപം അതായത് ആർക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ जस्ट बेसिक बाकी क्यों या चाप्टर ओर क्यों पर इत्र फस्ट भागत आवश्यक और वृत्ति मेन्द्र को डिग्री मूट डिग्री और वृत्ति पगुए निकेरान अर्धवृत्त अभी सेमी सर्कि अंद्र को सेंट्रल आंगि वन एटी डिग्री मत वृत्ति ऐसी रूप रु बिंदु तमिल योजिपाल कर विरेंड अब या वृत्ति ऐसी ഇന്ദു കളറുകളെ കിട്ടുന്ന വൃത്തഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാപം അതായത് ആർക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത ഭാഗം നമ്മൾ ബുക്കിലേക്ക് കടക്കാണ് പാഠഭാഗത്തിലേക്ക് കടക്കാണ് പാഠഭാഗത്തിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗം അർദ്ധ अर्धवृत्त प्रत्येक पढ़ान इत्र क्यों नमुक नोक अब बोर्ड श्रद्धि इवे पर व्यास डयामीटर ए बी वृत्ति व्यास वृत्ति केंद्र ओ वृत्ति डयामीटर ए बी वृत्ति केंद्र ओ ई वृत्ति व्यास रु एंड रचाय ए वृत्ति और बिंदु आय पी युट या योजि जॉइन व्यास रचाय ए वृत्ति बिंदु आय पी युट या जॉइन अब इवे आंगिटेण कस्ट नमुक पाठभाग पढ़ी अब अट्ठे या बिंदु वृत्ति केंद्र ओयुट योजिपु बिंदु वृत्ति केंद्र ओयुट योजिपु वृत्ति केंद्र ओयुट योजिपी रु त्रिकोण लिकोण ओ ए पी त्रिकोण ओ बी पी अोण ओ ए पी आदि नमुक परगणिक त्रिकोण ओ ए पी आदमी परगणी क्रिकोण ओ ए पी परगणी कई ओ ए वृत्त केंद्र वृत्ति वर आयु अब रेडियस आर ओ पी एम वृत्त केंद्र वृत्ति वर वर आयो अदेडियस आर अब नमुक आ त्रिकोण त्रिकोण ओ ए पी कम अब वृत्ति आरुण ई त्रिकोण रु वशा
അപ്പൊ രണ്ടു വശങ്ങൾ തുല്യമായതിനാൽ അതൊരു സമപാർശ്വ ത്രികോണമാണ്, അതായത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമാണ്. അപ്പൊ അതിന് തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വശവും ഈ വശവുമാണ് തുല്യം. അപ്പൊ ഈ വശത്തിനെതിരെയുള്ള ഈ കോണ് ഞാൻ എക്സ് ആക്കി എടുത്തു, ഈ വശത്തിനെതിരെയുള്ള ഈ കോണ് ഞാൻ എക്സ് ആക്കി എടുത്തു. അപ്പൊ രണ്ടും എക്സ് ആയിരിക്കും, കാരണം തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പൊ നമുക്ക് കൊടുക്കാം ഈ രണ്ട് കോണുകളും എക്സ് ആണ്. ഇനി അതേപോലെ തന്നെ ത്രികോണം, ത്രികോണം ഓ ബിയിൽ ഒ ബി എന്ന് പറയുന്നത് ആരമാണ്, ഒ ബി എന്ന് പറയുന്നതും ആരമാണ്. അപ്പൊ നമുക്ക് കൊടുക്കാം ഒ ബി സമം ഒ പി, കാരണം എന്താണ്, ആരമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഈ ത്രികോണത്തിന്റെ അതേ പ്രത്യേകത ഈ ത്രികോണത്തിനുണ്ട്, അതിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ട് കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. രണ്ട് വശങ്ങൾ തുല്യമായതിനാൽ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഈ വശത്തിനെതിരെയുള്ള ഈ കോണ് ഞാൻ വൈ ആക്കി എടുത്താൽ ഈ വശത്തിനെതിരെ ഈ കോണും എന്തായിരിക്കും, വൈ ആയിരിക്കും. അപ്പം ഈ രണ്ട് ത്രികോണത്തിലെയും രണ്ട് കോണുകൾ വീതം തുല്യമാണ്, കാരണം ഈ ത്രികോണവും സമപാർശ്വ ത്രികോണമാണ്, ഈ ത്രികോണവും സമപാർശ്വ ത്രികോണമാണ്. ഇനി നമുക്ക് ത്രികോണം ABP ഒന്ന് പരിഗണിക്കാം. ABP കൺസിഡർ ട്രയാങ്കിൾ ABP, ട്രയാങ്കിൾ ABP ത്രികോണം ABPയിലെ മൂന്ന് കോണുകൾ ഏതൊക്കെയാണ്, കോൺ എ, കോൺ ബി, കോൺ പി. കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ പി ഈസ് ഈക്വൽ ടു, ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും, ആഡ് ചെയ്താൽ 180 കിട്ടും, 180 കിട്ടും. കോൺ എയുടെ അളവ് ഇവിടെ എത്രയാക്കി എടുത്തിട്ടുള്ളത് നമ്മള് എക്സ്, അപ്പൊ എക്സ് പ്ലസ് കോൺ ബിയുടെ അളവ് ഇവിടെ എത്രയാണ്, വൈ, വൈ പ്ലസ് കോൺ ബിയുടെ അളവ് എക്സും വൈയുടെ കൂടി ചേർന്നതാണ് കോൺ ബി. അപ്പം എക്സ് പ്ലസ് വൈ എത്ര വരിക, 180. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് എക്സ് 2x, 2x വൈ പ്ലസ് വൈ 2y equal to 180. ഇവിടെ രണ്ട് എന്ന് പറയുന്നത് പൊതുഘടകമായതുകൊണ്ട് ബ്രാക്കറ്റിന്റെ പുറത്തെടുത്തു, എക്സും വൈയും ബ്രാക്കറ്റിന്റെ അകത്ത് കൊടുത്തു. 2 × x + y = 180 ആണെങ്കിൽ ഒരു എക്സ് പ്ലസ് വൈ എത്രയാണ് വരിക, 180/2 = 90°. അപ്പം എക്സും വൈയും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ് വരുന്നത്, 90°. ഇവിടെ എക്സും വൈയും കൂടി ചേർന്നതാണല്ലോ പി എന്ന കോണെ, അതായത് കോൺ പി എന്ന് പറയുന്നത് എക്സും വൈയും കൂടി ചേർന്നതാണ്, എക്സ് പ്ലസ് വൈ ആണ്, അത് എത്ര ഡിഗ്രിയാണ്, 90°. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം, നമുക്ക് ഇവിടെ കണ്ടെത്താനുള്ള കാര്യം എന്തായാലും കോൺ പി എത്ര ഡിഗ്രിയാണ്, ആ കോൺ പി എത്ര ഡിഗ്രിയാണ്, 90°. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഇവിടെ ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണും എത്ര ഡിഗ്രിയാണ്, 90°. ഇനി ബിന്ദു എവിടേക്ക് മാറിയാൽ, പീന സ്ഥാനം ഇങ്ങോട്ട് മാറി ഈ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ അതുമായിട്ട് യോജിപ്പിച്ചാൽ കിട്ടുന്ന ഈ കോണും എത്രയായിരിക്കും, 90°. ഇനി പീന സ്ഥാനം ഇങ്ങോട്ട് മാറി അത് വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളുമായിട്ട് യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണും എത്ര ഡിഗ്രി ആയിരിക്കും, 90°. അതായത് ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിനുള്ള ഏതൊരു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണം എത്ര ഡിഗ്രിയാണ്, 90°. ഈ കോണിനെ പറയുന്ന പേരാണ് ആംഗിൾ ഇൻ സെമി സർക്കിൾ, അതായത് അർദ്ധവൃത്തത്തിലെ കോൺ. അപ്പൊ അർദ്ധവൃത്തത്തിലെ കോൺ 90°. ഈ 90° കോണിനെ നമ്മൾ മാക്സിൽ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ, അതായത് മട്ട കോൺ. അപ്പൊ നമുക്ക് പറയാം അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോൺ, അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോൺ. ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് റൈറ്റ്, ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് റൈറ്റ്, അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോൺ. ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം, മനസ്സിലിട്ട് ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.